പ്രതീക്ഷയിലാണ് റഹ്മാനെ. ഒരുപാട് വിഷമങ്ങൾ അവർക്കുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അവർക്കുണ്ട്, ഒരുപാട് സങ്കടങ്ങൾ അവർക്കുണ്ട്. ഇന്നൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, വഴിയിൽ നിന്ന് കണ്ട ഒരു ചെറുപ്പക്കാരനാണ് പരിചയപ്പെട്ടപ്പോ, ഉസ്താദേ ഞങ്ങളെ കുടുംബം മുഴുവനും നിങ്ങളെ പ്രോഗ്രാം കേൾക്കുന്നവരാണ്. അപ്പൊ ഞാൻ തമാശയ്ക്കോ ചെന്ത്, നിങ്ങൾ കേൾക്കാറില്ലേ? ഞാൻ കേൾക്കാറുണ്ട് ഉസ്താദേ, ഇടക്കൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞാനൊരു കാര്യം പറഞ്ഞാ എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടരുത്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പക്ഷേ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ പറഞ്ഞു, ഇല്ല നിങ്ങൾ പറഞ്ഞോ, ദേഷ്യപ്പെടൂല എന്ന് വാക്ക് തന്നാൽ ഞാൻ പറയാം. അങ്ങനെ ഞാൻ പറഞ്ഞു, നീ ഒക്കെ പറയാനുള്ളത് പറഞ്ഞോളൂ എന്ന് പറഞ്ഞപ്പോ ആ കൂട്ടുകാരൻ പറയാനോ, ഉസ്താദേ അല്ലാഹുവേ പേരും സ്ഥലമെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ അദ്ദേഹത്തിന്റെ സമ്മതത്തോടുകൂടെയാണ് മജ്ലിസിൽ ഇത് പറയുന്നത്. സാധാരണ അങ്ങനെ ഒന്ന് പറയുകയാണെങ്കിൽ അവളുടെ സമ്മതത്തോടുകൂടെയേ ഞാൻ പറയാറുള്ളൂ. ഞാൻ ചോദിച്ചു, എന്തേ നിന്റെ വിഷമോ? ആ കൂട്ടുകാരൻ പറഞ്ഞു, ഉസ്താദേ ഞാൻ മദ്യപിക്കാറുണ്ട്, ഞാൻ ഇടക്കിടക്ക് മദ്യപിക്കാറുണ്ട്. അല്ലാഹുവേ എനിക്ക് അതിൽ നിന്നൊരു മാറ്റം വേണോ? എനിക്കതിൽ നിന്നൊന്ന് നന്നാവണമെന്നുണ്ട്. എന്റെ കൂട്ടുകാരുടെ കൂടെ കൂടിയിട്ട് ഞാൻ ദിവസവും മദ്യപിക്കാറുണ്ട് ഉസ്താദേ, എനിക്ക് നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പറഞ്ഞു തന്നതാ, എത്ര നല്ല മനസ്സിന്റെ ഉടമയാണ് കൂട്ടുകാരൻ, എത്ര നല്ല മനസ്സിന്റെ ഉടമയാണ് കൂട്ടുകാരൻ. നന്നാവണമെന്ന ചിന്ത മനസ്സിൽ വന്നല്ലോ, മദ്യപാനം നിർത്തണമെന്ന ചിന്ത മനസ്സിൽ വന്നല്ലോ. ആ മനസ്സാണ് ചെറുപ്പക്കാര പ്രകാശിക്കുന്ന മനസ്സ്, ആ മനസ്സാണ് ചെറുപ്പക്കാര ഈമാനിന്റെ കളിക നഷ്ടപ്പെടാത്ത മനസ്സ്, ആ മനസ്സാണ് ചെറുപ്പക്കാര മനസ്സിൽ നിന്ന് ഈമാൻ പതറിപ്പോവാത്ത മനസ്സ്. കൂട്ടുകാരുടെ കൂടെ കൂടി മദ്യപിച്ചു എന്നത് ശരിയാണ്, പക്ഷേ എന്നും നമുക്ക് അവനെ കള്ളുകുടിയനാക്കാൻ പറ്റുമോ? എന്നും നീ ഒരു കള്ളുകുടിയനാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താൻ പറ്റുമോ? അല്ല അല്ല, അത് തെറ്റാണ്. അതുകൊണ്ട് നിങ്ങൾ ആരോഗ്യം നഷ്ടപ്പെടുമോ? സൗന്ദര്യം നഷ്ടപ്പെടോ? നിങ്ങളെ സമ്പത്ത് നഷ്ടപ്പെടോ? നിങ്ങളെ കുടുംബത്തിന് ചീത്ത പേര് വരോ? നിങ്ങളത് കാരണം നരകത്തിലാണ് എത്തിപ്പെടുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവന്റെ തോളത്ത് കൈയിട്ട് നമ്മൾ അവനെ നന്നാക്കുകയല്ലേ വേണ്ടത്? അൽഹംദുലില്ലാഹ്, ഒരു 15 മിനിറ്റോളം ആ ചെറുപ്പക്കാരനുമായി സംസാരിച്ചപ്പോ അൽഹംദുലില്ലാഹ് ഒരു വാക്യം എനിക്ക് തന്നിട്ടുണ്ട്. ഇന്ന് മുതൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൂട്ടുകാരാ നിങ്ങൾ ആദ്യമായിട്ട് ആ മജ്ലിസിൽ ഇരിക്കി, ആ മജ്ലിസിൽ നിങ്ങൾ വെള്ളം വെക്കണം, ഭാര്യയല്ല നിങ്ങൾക്ക് വേണ്ടി വെള്ളം വെക്കുക, അത് നിങ്ങൾ കുടിക്കുക. എന്നിട്ട് ഇൻഷാ അല്ലാ ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നമുക്ക് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെയാണ് ആ കൂട്ടുകാരൻ പോയത്. ജോലി എന്താണെന്ന് ചോദിച്ചോ മരമില്ല ഞങ്ങളെന്താ പറയാത്ത ഉസ്താദേ എന്ന് തമാശക്ക് പറഞ്ഞു. ഞാൻ ഒരിക്കലും നിങ്ങളെ മറക്കൂല. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ ജോലിക്കാർക്കും അല്ല ബർക്കത്ത് ചെയ്യട്ടെ, എല്ലാ ജോലിക്കാർക്കും അല്ല ബർക്കത്ത് ചെയ്യട്ടെ. ആ കൂട്ടുകാരെ നമുക്ക് നന്മയിലേക്ക് കൊണ്ടുവരണം, ആ കൂട്ടുകാരെ നമുക്ക് നന്മയിലേക്ക് കൊണ്ടുവരണം. അവൻ പറയാൻ, ഉസ്താദേ പണിയെടുക്കുന്നുണ്ട്, കാശ് കാണുന്നില്ല. എങ്ങനെയാ കാശ് കാണ മോനെ, നീ മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാ കാശ് കാണ? ആ കൂട്ടുകാരെ പറഞ്ഞു, ഉസ്താദേ ഞാൻ എന്റെ കാശ് കൊണ്ട് കല്ല് കുടിക്കാറില്ല, എന്റെ കൂട്ടുകാര് തരുന്നതേ ഞാൻ കുടിക്കാറുള്ളൂ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുക്കാൻ മദ്യപിച്ചാലോ മറ്റൊരാള് വാങ്ങി തന്നത് കുടിച്ചാലോ നമുക്ക് അല്ലാഹു ബർക്കത്ത് തരൂല്ല, നമുക്ക് അല്ലാഹു ബർക്കത്ത് തരൂല്ല. ആ ബർക്കത്തില്ലായ്മയാണ് നമ്മുടെ കാശ് നമ്മുടെ കയ്യിൽ കാണാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്രയോ നല്ല ചെറുപ്പക്കാരുണ്ട് നന്നാവണമെന്ന ചിന്ത മനസ്സിലുള്ളവരെ. നമ്മൾ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, നമ്മൾ അവരെ മാറ്റി നിർത്തുന്നില്ല, ചേർത്ത് പിടിക്കുകയാണ് നമ്മൾ വേണ്ടത്. എല്ലാവരും നന്നാവണം, എല്ലാവരും ഹൈറ
നിന്റെ അഖിലകാരാവണം. കുറ്റം പറഞ്ഞവരെ പോലെ നമ്മളെ മാറ്റി നിർത്തരുത്. ചീത്ത പറഞ്ഞവരെ പോലും നമ്മളെ മാറ്റി നിർത്തരുത്. ഗൈബത്തുന്റെ നീമത്തും ഫസാദും പറഞ്ഞ് നമുക്ക് പാരാച്ചവരെ പോലും നമ്മളെ മാറ്റി നിർത്തരുത്. ഹബീബായ തങ്ങളെ ജീവിതം അമിതനാ, ഹബീബായ തങ്ങളെ ജീവിതം അമിതനാ. ആരോടും പിണങ്ങരുത്, ആരോടും പിണങ്ങരുത്. സന്തോഷം ഞാൻ നിങ്ങളോട് പറയട്ടെ, പത്രിയാലുള്ള കുടുംബത്തിൽ പെട്ട ഒരു പ്രിയപ്പെട്ട സഹോദരി പറഞ്ഞതാണ്, അൽഹംദുലില്ലാഹ് ഭർത്താവ് മരണപ്പെട്ടു പോയി, അല്ലാഹുവിന്റെ ഖബറ് സ്വർഗമാക്കട്ടെ, ഇത് ഇന്ന് പറഞ്ഞതാണ്. ആ പ്രിയപ്പെട്ട സഹോദരി കുടുംബത്തിൽ എന്തോ ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ അറിവിന്നില്ല.